പ്രേക്ഷകർ കാത്തിരുന്ന് കാണുന്ന റിയാലിറ്റി ഷോയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ്. നിരവധി ആരാധകരാണ് ഇതിലെ ഓരോ മത്സരാർത്ഥിക്കും ഉള്ളത്. മലയാളത്തിൽ 3 സീസണുകൾ പിന്നിട്ട ബിഗ് ബോസിന്റെ ആദ്യ സീസൺ മാത്രമാണ് ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2 സീസൺ പകുതിക്ക് വെച്ചും 3 സീസൺ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും അവസാനിപ്പിക്കേണ്ടി വന്നത് ആരാധകരെ നിരാശയിൽ അഴുത്തിയിരുന്നു. എന്നാൽ 3 സീസണിൽ ഗ്രാൻഡ് ഫിനാലെ ഉണ്ടായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്ന വിവരം. ഇതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഷോയിലെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇവരെ ചൊല്ലി ഫാൻ ഫൈറ്റുകളും സജീവമാണ്. സീസൺ 3-ൽ ഏറെ ആരാധകരുള്ള മത്സരാർത്ഥിയായിരുന്നു ഡിംപിൾ ബാൽ. മറ്റൊരു മത്സരാർത്ഥിയായ മജിസിയ ബാനുവിനും ആരാധകർ ഏറെയായിരുന്നു. എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ യാത്ര പൂർത്തിയാക്കാൻ ബാനുവിന് സാധിച്ചില്ല. പകുതി വഴിയിൽ വെച്ച് ബാനു പുറത്താവുകയായിരുന്നു. എന്നാൽ ബിഗ് ബോസ് വീടിന് പുറത്തെത്തിയ ശേഷം ബാനു വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ മജിസിയ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഡിംപിളും ബാനുവും. എന്നാൽ ഇപ്പോൾ ഇവർക്കിടയിലെ സൗഹൃദത്തിലെ വലിയ വിള്ളൽ വീണിരിക്കുകയാണ്. തന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഡിംപിൾ പുറത്തു വന്നിരുന്നു. ഈ സമയത്ത് ഡിംപിളും കുടുംബവും തന്നെ അവഗണിച്ചുവെന്നുള്ള ബാനുവിന്റെ ആരോപണത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇതിനിടെ ഇപ്പോഴിതാ മജിസിയുടെ പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ചർച്ചയായിരിക്കുന്നു. ഡിംപിളിന്റെ അമ്മയെ പരിഹസിക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് മജിസിയ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത്. മുൻപൊരു അഭിമുഖത്തിൽ ഡിംപിളിന്റെ അമ്മ ചോദിച്ച ആരാണ് മജിസിയ എന്ന ചോദ്യത്തിന്റെ വീഡിയോയും അതോടൊപ്പം തന്റെ പൊട്ടിച്ചിരിക്കുന്ന വീഡിയോയുമാണ് മജിസിയ പങ്കുവച്ചത്. ഇതോടെ താരത്തിന്റെ സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു. അതേസമയം മജിസിയ വിഷയത്തിൽ തുടക്കം മുതൽ പ്രതികരിക്കുന്ന ഡിംപിളിന്റെ സഹോദരി തിങ്കൾ ബാലാണ്. ഇപ്പോഴിതാ മജിസിയുടെ സ്റ്റോറിക്ക് പിന്നാലെ തിങ്കൾ പങ്കുവച്ച വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു. മജിസിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും തിങ്കളിന്റെ വാക്കുകൾ ബാനുവിനുള്ള മറുപടിയാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്. നിങ്ങളിൽ മിക്കവാറും ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ ജീവിക്കാൻ സമയമായിരിക്കുന്നു. വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് നിർത്തുക. കാരണം തകരുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ ശരിയോ തെറ്റോ ആകാം, പക്ഷേ നിങ്ങൾ ചെയ്തത് ശരിയാണോ? നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തൂ. കരഞ്ഞുകൊണ്ടിരിക്കാൻ ജീവിതം ചെറുതാണ്, പക്ഷേ ശ്രമിക്കാതിരിക്കാൻ മാത്രം ചെറുതല്ല. പരാജയങ്ങളിൽ നിന്നും ഉണരുക, സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നായിരുന്നു തിങ്കൾ നൽകിയ മറുപടി. ബിഗ് ബോസ് കഴിഞ്ഞു. വിജയയെ കണ്ടെത്താനുള്ള അവസാന വോട്ടിംഗും കഴിഞ്ഞു. എന്നാൽ ഡിംപിളിന്റെ കുടുംബവുമായിട്ടുള്ള ബാനുവിന്റെ പ്രശ്നം മാത്രം അവസാനിച്ചിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. മുമ്പും തന്നോട് ഡിംപിളിന്റെ കുടുംബം മോശമായി പ്രതികരിച്ചുവെന്നും ഫോണിൽ വിളിച്ചപ്പോൾ എടുത്തില്ലെന്നുമാണ് ബാനു ആരോപിച്ചത്. എന്നാൽ വിവാദ സംഭവങ്ങളോട് ഡിംപിൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം. ഷോ കഴിഞ്ഞും തുടരുന്ന ഈ പ്രശ്നം ആരാധകർക്കിടയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു. അതേസമയം ബിഗ് ബോസ് വിജയ് ആരെന്നറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാണ് വിജയെ പ്രഖ്യാപിക്കുക എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതേ ചോദ്യം ലൈവിലെത്തിയ ഡിംപിളിനോടും ആരാധകർ ചോദിച്ചു. ബിഗ് ബോസ് ഫിനാലെ കഴിഞ്ഞോ എന്ന് ചോദിച്ചയാൾക്ക് ഫിനാലെ കഴിഞ്ഞിട്ടില്ലെന്നും പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നും ഡിംപിൾ പറഞ്ഞു. ഗവൺമെന്റ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ചോദ്യത്തിന് മറുപടിയായി ഡിംപിൾ പറഞ്ഞത്.